Hi friends, welcome to Learn Programming in Malayalam. We in this video a series start ചെയ്യുന്നത് അതായത് C sharp link എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ link basically നമ്മൾ full form പറയുകയാണെങ്കിൽ language integrated query ആണ്. അപ്പോൾ അത് അതിന്റെ ഒരു overview ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ detail ആയിട്ടുള്ള ഓരോ sections ഓരോ വീഡിയോസിലായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ലിങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്നും അല്ലെങ്കിൽ അതിന്റെ ഇംപോർട്ടൻസ് നിങ്ങൾ ഒരു .NET ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ലിങ്കിനുള്ള ഇംപോർട്ടൻസ് എന്താണെന്നും അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബേസിക്കലി ലിങ്കിന്റെ പർപ്പസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലെ വേരിയസ് ഡാറ്റ സോഴ്സിൽ നിന്ന് ക്വറി ചെയ്യാനായിട്ട് നമുക്ക് ലിങ്ക് യൂസ് ചെയ്യാം. For example, നമ്മുടെ കോഡിലുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഡാറ്റാ സെറ്റ്സ് അല്ലെങ്കിൽ SQL സെർവർ ക്വറി അല്ലെങ്കിൽ XML ഫയലിൽ നിന്ന് ഡാറ്റ എടുക്കുക, അങ്ങനത്തെ പല പല വേരിയസ് ഡാറ്റാ സോഴ്സ്. കാരണം ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്കൊരു ഡാറ്റയായിട്ട് ഡീൽ ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റയായിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പർട്ടിക്കുലർ ഡാറ്റ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റ സോഴ്സ് ചെയ്യുന്ന നമുക്ക് ക്വറി ചെയ്തെടുത്ത് ഡാറ്റ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ആ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു കോമൺ ഇൻ്റർഫേസോടെ വേരിയസ് ഡാറ്റ സോഴ്സ് ക്വറി ചെയ്യാനായിട്ട് ലിങ്ക് യൂസ് ചെയ്ത് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് ലിങ്കിൻ്റെ സിൻടാക്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു SQL ക്വറിയൊക്കെ പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ബേസിക് സിൻടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ബട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഈ ലിങ്കിൻ്റെ ആർക്കിടെക്ചർ, ലിങ്ക് എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ വേരിയസ് ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡാറ്റ സോഴ്സിൽ നിന്ന് ലിങ്കിൽ ക്വറി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം അതിൻ്റെ ആർക്കിടെക്ചർ ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ആക്ച്വലി ലിങ്കിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ .NET ആപ്ലിക്കേഷനാണ്. അപ്പോൾ .NET ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ നമ്മൾ C ഷാർപ്പിലോ F ഷാർപ്പിലോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു .NET ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ക്വറി ചെയ്യുന്ന അല്ലെങ്കിൽ ലിങ്ക് ക്വറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ജനറലി പറഞ്ഞാൽ ഇത്രയും ഡാറ്റ സോഴ്സ് ചെയ്യുന്ന ഡാറ്റ ക്വറി ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് ടു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ മെമ്മറി ഒബ്ജക്റ്റിൽ നമുക്ക് ക്വറി ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് ലിങ്ക് പ്രൊവൈഡറാണ്. അപ്പോൾ ഈ ഒരു പ്രൊവൈഡർ ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റ സോഴ്സിനും ഓരോ പ്രൊവൈഡർ അവൈലബിൾ ആണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രൊവൈഡറാണ് ആക്ച്വലി ബിഹൈൻഡ് ദ സീൻസും ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ഡാറ്റ സോഴ്സുമായിട്ടുള്ള ക്വറിയിങ് ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്തുള്ളൊരു അഡ്വാൻറ്റേജ് ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ കോഡ് ചെയ്യുന്ന ഒരാൾ ഈ ഒരു ഇൻ്റേണൽ വർക്കിങ്സ് അറിയുന്നില്ല. അവർ ജനറലായിട്ടുള്ളൊരു കോമൺ ലിങ്ക് ക്വറി യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഡിഫറെൻറ്റ് ഡാറ്റ സോഴ്സിലേക്ക് ക്വറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണലി ഉള്ള പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡാറ്റ സോഴ്സ് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് കോഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ ക്വറിങ് ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഡാറ്റ വെച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് വന്നോളെ അതൊരു കോമൺ വേയിൽ അല്ലെങ്കിൽ ഒരു കോമൺ സിൻടാക്സിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സിലേക്ക് ക്വറി ചെയ്ത് ഡാറ്റ എടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ടു എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൽ ഡാറ്റ ക്വറി ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് XML ഫയൽ റീഡ് ചെയ്ത് XML ഫയലിൽ ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ലിങ്ക് ടു XML എന്ന് പറയുന്ന ലിങ്ക് പ്രൊവൈഡർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ നോർമൽ ലിങ്ക് ക്വറി തന്നെയായിരിക്കും എഴുതുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേരിയസ് ഡാറ്റ സോഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ വേരിയസ് ഡാറ്റ സോഴ്സ് ചെയ്യുന്ന നമുക്ക് ഡാറ്റ ഈസി ആയിട്ട് എടുക്കാനായിട്ട് ലിങ്ക് യൂസ് ചെയ്തിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവസാനം ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഡാറ്റ സോഴ്സിൽ നിന്നുള്ള ഒരു ലിങ്ക് ക്വറിയുടെ ഒരു ബേസിക് എക്സാമ്പിളാണ്. അപ്പോൾ അത് കോഡ് എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ലിങ്കിൻ്റെ വർക്കിംഗ് കാണിക്കാനുള്ള ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതിപ്പോൾ ലിങ്കിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നതാണ്. വൈഡ് ലിങ്ക് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സിലേക്ക് ക്വറി ചെയ്യുന്ന സിറ്റുവേഷനിൽ റിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ അത് മസ്റ്റായിട്ടും ആവശ്യം വരുന്ന കാര്യമാണ്. മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സിൽ നിന്ന് നമുക്ക് data core change. So, every data source is different coding, different types of coding. As a developer, that's why it's very difficult. Because every type of different syntax, various code is painful. So, link is common രീതിയിൽ അല്ലെങ്കിൽ ലിങ്കിന്റെ അതായിട്ടുള്ള query like syntax ൽ നമുക്ക് various data source ലേക്ക് query ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതാണ് ലിങ്ക് വന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിങ്ക് നമ്മൾ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ ലിങ്ക് പ്രൊവൈഡർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ data sources നിന്നും നമുക്ക് ആ ഒരു common syntax ൽ query ചെയ്ത് data എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതാണ് basically ലിങ്കിന്റെ importance alengil link use cheyyunnondu namukku technically parnalulla benefit main aayittulla benefit ennu parayunnathu adana appo ee oru karyathil nammal appo generally parnal oru link ningal use cheyyumbo generally link il varuna moonu basic aayittulla ithram steps aanu generally parna nammal varunathu onnu ennu parnal obtain the data source namukku ede data source innano data query cheyanda alengil query ചെയ്ത് എടുക്കേണ്ട ആ ഡാറ്റ സോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ദ ക്വറി, അതായത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ക്വറി പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്വറിനെ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ജനറലി ഡാറ്റ സോഴ്സ് ഏതൊക്കെയായാലും ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ലിങ്കിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കോഡിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. കാരണം ആക്ച്വലി ആ ഒരു കോഡിംഗ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഡ് ത്രൂ അല്ലെങ്കിൽ ഓരോരോ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ലിങ്ക് എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ലിങ്കിൻ്റെ രണ്ട് ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസാണ്. അപ്പോൾ ഈ ഒരു കോഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻറ്റീജർ അറേ എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പേഴ്സിൽ നിന്ന് ആ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഈവൻ നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ലിങ്ക് ക്വറിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രം നം ഇൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡാറ്റാ സോഴ്സാണിത്. ആ ഡാറ്റാ സോഴ്സിലെ നമ്പർ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ വേറെ എന്ന് പറയുന്നത് നിങ്ങൾ എസ്ക്യുഎല്ലിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ഒരു വേറെ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നം പെർസെൻറ്റേജ് 2 = 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ഡാറ്റയെ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് നം എന്ന് പറയുന്ന ആ നമ്മായിരിക്കും നമ്മുടെ ബേസിക്കലി ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡാറ്റാ സോഴ്സ് സെലക്ഷൻ അവിടെ നടന്നു, സെക്കൻഡ് ക്വറി ക്രിയേഷൻ ഇവിടെ നടന്നു. അപ്പോൾ ഈ ക്വറി ക്രിയേഷൻ നടക്കുന്ന സമയത്ത് ക്വറി ആക്ച്വലി എക്സിക്യൂഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വറി ക്രിയേറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് ഇവിടെ ഈ ഒരു ഫോർ ഈച്ച് ഇവിടെ ലൂപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലേസിൽ മാത്രമാണ് ആക്ച്വലി ഈ ഒരു ക്വറി എക്സിക്യൂഷൻ നടക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൂടാതെ ഇതൊരു ഫസ്റ്റ് ഡാറ്റാ സോഴ്സ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാ സോഴ്സിൽ നിന്നുള്ള ക്വറിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഡാറ്റാ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ അറേയാണ്. ഈ ഒരു സെയിം എക്സാമ്പിൾ അല്ലെങ്കിൽ മറ്റൊരു ഡാറ്റാ സോഴ്സിൽ നിന്നുള്ള ഒരു ഡിഫറെൻറ്റ് ലിങ്ക് ക്വറിയാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വറിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ലിങ്കിൻ്റെ സിൻടാക്സ് വൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ മാത്രമേ നോക്കുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ കോഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്കമിങ് വീഡിയോസിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഡാറ്റാ സോഴ്സ്, രണ്ടാമത്തെ എക്സാമ്പിളിലെ ഡാറ്റാ സോഴ്സ് എന്ന് പറയുന്നത് ഒരു XML ഫയലാണ്. കാരണം ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു XML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എംപ്ലോയി റെക്കോർഡ്സ് ഉള്ള ഒരു XML ഫയലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്വറി ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എംപ്ലോയി ID 1 റെക്കോർഡ് ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലിങ്കിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫയൽ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെയും ഒരു വേർ കണ്ടീഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് എംപ്ലോയി ID 1 ആയിട്ടുള്ള റെക്കോർഡിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ആ ഒരു കാര്യത്തിനെയും ഇവിടെ ലൂപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ക്വറി എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സിൻടാക്സ് അല്ലെങ്കിൽ ലിങ്കിൻ്റെ ആ ഒരു common syntax use different data sources. We generally point prove various data sources common syntax query data. For example, run this is executed in the first query. Even numbers are selected. Even numbers are printed. Random example employee ID 1. Employee ID 1 employee selected. So, we have different data sources. Common link query. Common syntax use querying നടത്തിയിരിക്കുന്നു അപ്പോൾ അതാണ് ഇവിടെ ലിങ്കിന്റെ ഇംപോർട്ടൻസ് അല്ലെങ്കിൽ ലിങ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടെക്നിക്കലി ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് രണ്ട് ഡാറ്റാ സോഴ്സ് മാത്രമാണ് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്കിന്റെ ക്വറിയോ എസ്ക്യുഎൽ ക്വറിയോ ഒക്കെ ലിങ്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ലിങ്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള technical coding examples videos live coding videos next video ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇത് ലിങ്കിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ലിങ്ക് സി ഷാർപ്പിലൊക്കെ വരുന്ന സമയത്ത് ലിങ്കിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ മാത്രമാണ് അപ്പോൾ കൂടുതൽ ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.